അൾത്താരവരെ വ്യഭിചാരത്തിന് ഉപയോഗിച്ച മാർത്തോമാ സഭയിലെ പാതിരിപ്പാമ്പുകൾ. ക്രിസ്തുവിനെ മൊത്തത്തിൽ വിൽക്കുവാൻ നൈറ്റിയുമിട്ട് കഴുത്തിലും കയ്യിലും കുരിശും ആട്ടിയാട്ടി കൂതാശപ്പണിക്കിറങ്ങിയ മോന്മാർ കുത്തിമറിയുവാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായെങ്കിലും അടിമവിശ്വാസികൾക്ക് ഇന്നും ഇവന്മാരുടെ ഉടായ്പുകൾ മനസ്സിലായി തുടങ്ങിയിട്ടില്ല. കത്തനാർമാർ കള്ളടിച്ച് വാള് വെച്ചാലും അത് വാളല്ല, അച്ഛനിട്ട വിശുദ്ധ അത്തപ്പൂക്കളമാണെന്ന് പറയുന്ന മുണ്ണകളാണ് ബഹുഭൂരിപക്ഷം ചവകളിലും ഇന്നുള്ളത്. കൂതാശ കുപ്പായ തൊപ്പിത്തൊഴിലാളികളോടുള്ള ഈ അതിവിധേയത്വമാണ് ഈ കാബർക്കുകളെ നിലത്ത് നിർത്താത്തത്. ITV ന്യൂസിലൂടെ ഈ കൂതാശപ്പണിക്കാരന്മാരുടെ വിശുദ്ധ പിറപ്പുകേടുകൾ ഞങ്ങൾ പുറത്തുവിടുന്നതിലൂടെ അനേകം വിശ്വാസികൾക്ക് ഇന്ന് കാര്യം മനസ്സിലായി തുടങ്ങിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മനസ്സിലാക്കിയവർ ഭയമില്ലാതെ ഇപ്പോൾ പ്രതികരിച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് അമേരിക്കയിൽ നിന്നും ITV ന്യൂസിലേക്ക് വിളിച്ച മാത്യു എബ്രഹാം എന്ന അച്ചായൻ്റെ വാക്കുകളാണ്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അളിഞ്ഞ പൗരോഹിത്യത്തിൻ്റെ ഏതാണ്ടൊരു രൂപം നമുക്ക് മനസ്സിലാവും. എൻ്റെ പേര് മാത്യു എബ്രഹാം എന്നാണ്. ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്നാണ് വിളിക്കുന്നത്. ദീർഘകാലമായിട്ട് സുനിൽ മാത്യുവുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നിപ്പം നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം ദാറ്റ് ഇൻസ്പയർ മീ ടു കോൾ യു അഗൈൻ. ഓക്കെ, താങ്ക് യു. എന്തായിരുന്നു? സിനിമാത്തിനെ കാട്ടും ഒത്തിരി ഒത്തിരി പിന്നെ പ്രായമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് 67 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. 26 വർഷങ്ങൾക്ക് മുമ്പേ മാർത്തോമാ സഭയിലെ ആവാസന്മാരുടെ പീഡനത്തിന് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമാത്തി പണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, പിന്നെ ലാൻഡായിലെ ചില വിശ്വാസികളെ വിളിച്ചറിയിച്ച ഒരു അഭിമുഖ സംഭാഷണമെല്ലാമായിട്ട്. അതെ അതെ. 94 ഞങ്ങൾ 22 പേര് കൂടി ഹ്യൂസ്റ്റണിലെ സ്റ്റാഫോർഡിലൊരു 14 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഒരു കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്ത് ഒരു പള്ളി വേണമെന്ന്, സെപ്പറേറ്റ് പള്ളി വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ അങ്ങനെ ലാൻഡ് വാങ്ങിച്ച് അന്നത്തെ ഡയസൺ ബിഷപ്പായിരുന്ന അന്ന് സക്രിയാസ് ബിഷപ്പിന് ഞങ്ങൾ പിന്നെ അപേക്ഷ കൊടുക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജിയോഗ്രാഫിക്കലേ തരാനൊക്കത്തുള്ളൂ, എല്ലാവരും ഈ ഏരിയയിലുള്ളവരെല്ലാവരും സഹകരിച്ചില്ലെങ്കിൽ അങ്ങനെ തരാനൊക്കത്തില്ല. എന്നാൽ അങ്ങനെ ഒരു സംരംഭം നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ പലർക്കും വരണ്ട, പണം ചിലവാക്കണം, അതുകൊണ്ട് അവർക്ക് ചേരണ്ട എന്ന് വെച്ചതിൻ്റെ വെളിച്ചത്തിൽ പിന്നെ അത് ജിയോഗ്രാഫിക്കലി എന്നുള്ള മാറ്റിയിട്ട് ഇഷ്ടമുള്ളവർക്ക് വരാമെന്നാക്കി. അങ്ങനെ 1995 ഞങ്ങളൊരു പള്ളി വെക്കാൻ ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടി. അങ്ങനെ 6 മാസം കൊണ്ട് ഞങ്ങളൊരു പള്ളി വെച്ചു. അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന വികാരി എന്ന് പറയുന്ന കറിയാവർഗീസ് എന്ന് പറയുന്ന ലോക ആവാസനായിട്ടുള്ള ഒരു അച്ഛനാണ്. അവൻ്റെ ജീവിതകാലം മുഴുവൻ വ്യഭിചാരമായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡകനായ കൂർലോസിൻ്റെ സമകാലികനും ഒന്നിച്ച് BD കോളേജിൽ പഠിച്ചവനുമാണ്. പള്ളി വെച്ച് ആദ്യമായിട്ട് കയറുമ്പോൾ ഞാനായിരുന്നു ആ പള്ളിയിലെ ട്രസ്റ്റി. അപ്പോൾ പള്ളി അവിടെ പണിതേയുള്ളൂ, പല ഫെസിലിറ്റീസും കംപ്ലീറ്റ് ആയിട്ടില്ല. കൺസ്ട്രക്ഷൻ 100% പിന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ പഞ്ച് ലിസ്റ്റ് വർക്കിൻ്റെ പ്രോസസ്സിലാണ്. ഈ സമയത്തെ ഇവൻ ഈ പള്ളി വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പള്ളിയിലുള്ള മെമ്പേഴ്സുമായിട്ടാണ്. ഞാനൊരു ദിവസം ആഗസ്റ്റ് മേ ആയിട്ട് രാവിലെ, ഒരു ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ ഇവൻ അവൻ്റെ ഓഫീസ് റൂമിലിരുന്ന്, പിന്നെ അച്ഛനെന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയല്ല, വെറും ആവാസൻ, ഇവൻ്റെ ഓഫീസ് മുറിയിലിരുന്ന് ഇവൻ ആരോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ട്. ഞാൻ അത്ര കയറിയാൻ പോയില്ല. അന്ന് 9:30 സേവിക സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. 9:30 ഞാൻ ഓൾട്ടറിൻ്റെ അകത്ത് കയറി എയർ കണ്ടീഷൻ്റെ തെർമോസ്റ്റാറ്റ് ഓൺ ചെയ്യാനായിട്ട് കയറി ചെന്നപ്പോൾ ഞാൻ കേൾക്കുന്നത്, എടോ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട് ഒന്ന് വരില്ല എന്ന്. എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിട്ട് ഞാൻ തെർമോസ്റ്റാറ്റ് ടച്ച് ചെയ്യാൻ ഞാൻ ഓടി വന്ന്, ഇപ്പുറത്തെ ട്രസ്റ്റിയുടെ ഓഫീസിലെ ഫോൺ എടുത്തപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് അങ്ങേ തലയ്ക്ക്. ഫോൺ എടുക്കുന്ന പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി ഞാൻ പിന്നെ കേട്ടു, ഞാൻ താത്തു വെച്ച് പുള്ളി ഉടനെ ഇറങ്ങി, ഓ മാത്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അങ്ങനെ സംശയത്തിൻ്റെ പേരിൽ ഞാൻ പള്ളിയിലെ ടെലഫോൺ ടാപ്പ് ചെയ്തു. ഇവൻ ദിവസവും സ്ത്രീകളെ വിളിച്ച് വീട്ടിൽ ചെല്ലാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, അല്ലാത്തവരെ പള്ളിയിലേക്ക് വിളിക്കുക. പേരെന്തായിരുന്നു? കറിയാവർഗീസ്. അവനിപ്പോൾ അല്ലാണ്ടായാലുണ്ട്. അവൻ അവിടുത്തെ ഒരു വലിയ ബിഷപ്പായിട്ട് അവിടെ ബിഷപ്പിനെ പോലെ കഴിയുകയാണ്. റിട്ടയർ. അവനെ പള്ളിയിൽ നിന്ന് പിന്നെ മുടക്കുകയൊക്കെ ചെയ്താ, സഭയിൽ നിന്ന് മുടക്കുകയൊക്കെ ചെയ്താ. 1996 ഇവന് ഇത് ഈ സഭയ്ക്കെതിരായിട്ട് ഞാൻ തുടങ്ങി ഒരു യുദ്ധം. പിൽക്കാലത്ത് അമേരിക്കയിലെ പല പള്ളികളിൽ നിന്ന് ഈ ആവാസന്മാരെ പിടിക്കാനായിട്ട് ജനങ്ങൾ, വിശ്വാസികളെന്ന് പറയുന്ന മൊണ്ണക്കുഞ്ഞ, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ മൊണ്ണക്കുഞ്ഞാട്, ഐ റിയലി ലവ് ദാറ്റ് ഫ്രേസ് ഈ യൂസിങ് യുനോ, മൊണ്ണക്കുഞ്ഞാടുകൾ പലരും ബൊമ്മമാർക്കെതിരായിട്ട് ഹിഡൻ ക്യാമറയും പിന്നെ ഇതുപോലെ കവേർഡ് എക്യുപ്മെൻറ്റും പിന്നെ ഒക്കെ ചെയ്ത് പലരെയും പിടിച്ച പ്രവർത്തനം. അതിൻ്റെ തിക്താരം എന്നെ കൊല്ലാം വരെ സ്കറിയാവർഗീസും കൂർലോസും ഇവിടെ ഗ്യാങ്ങിനെ വരെ ഹയർ ചെയ്ത ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ജീവൻ പേടിച്ച്
ഒരു കൊല്ലത്തോളം തറയെ കിടന്നുറങ്ങിയതാണ്. കാര്യം ബെഡേ കിടന്നുറങ്ങിയാൽ വിൻഡോയുടെ ലെവലിലാണ്. ഇവിടുത്തെ ഗ്യാങ് AK-47 അല്ലെ AR-15 പോലുള്ള ഗണ്ണും കൊണ്ട് വന്ന് ഒരു തുപ്പ് തുപ്പിയാൽ ഒരു 50 ബുള്ളറ്റിൽ ഒരെണ്ണമേലും എൻ്റെ ദേഹത്ത് കൊള്ളുമെന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഇവന്മാരുടെ ഇന്നും ഇന്നലെ തന്നെ പിന്നെ ലോകാരംഭം ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ കാലങ്ങൾ തൊട്ട് തുടങ്ങി ക്രിസ്തുവിനെ ക്രൂശിച്ചവർ ഇവർ തന്നെയാണ്. അവരുടെ ചെയ്തികൾക്കെതിരെ വിരളിച്ചുകൊണ്ടുന്നവരെ ഇവർ നിഷ്കാഷണം നിർദ്ദയം തുടച്ചു മാറ്റുക എന്നുള്ള ഇവരുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കർത്താവ് വെള്ളം പുശ്യ ശവക്കലറുകളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് വിളിച്ചത്. നമ്മളെ നോക്കിയല്ല വിളിച്ചത്. അന്ന് നമ്മൾ പാപികളായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു ചെവിക്കൊണ്ടു. ശരിയാണ്, നമ്മൾ പിന്നെയും തെറ്റ് ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഈ ദുഷ്ടജന്മങ്ങൾ ഈസ് എ ക്യാൻസറസ് ഫോർ ദ ഹ്യൂമാനിറ്റി ആൻഡ് മാൻകൈൻഡ്. എൻ്റെ കണക്കും പ്രകാരം ഒരു 95% ഇമ്മോറൽസ് ആൻഡ് തീവ്സ് ഫ്രം ദ ടോപ് ടു ദ ബോട്ടം. സുൽമാത്തിന് അറിയാമോ 10% ഓഫ് ദ മാർത്തോമ ക്ലർജീസ് ആർ ഡിവോഴ്സീസ്. 800+ ക്ലർജീസ് ഉള്ളതിൽ അതിൽ 10% എന്ന് പറഞ്ഞാൽ 80+ ക്ലർജീസ് ആർ ഡിവോഴ്സീസ് ബിക്കോസ് ഓഫ് ദർ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് വാട്ട് എവർ റീസൺ. മജോറിറ്റി ഓഫ് ആർ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ബിക്കോസ് ദീസ് ലേഡീസ് കനോട്ട് ബെയർ ദാറ്റ് ദർ ആക്ട്. അവരാണ് മൊണ്ണക്കുഞ്ഞാടുകൾക്ക് കുടുംബജീവിതത്തെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത്. ദേ കനോട്ട് ഇവൻ മെയിൻറ്റെയിൻ ദർ ഓൺ ഫാമിലി relationship and they are teaching others how to maintain their families. It's so pathetic and deplorable, but we are helpless. And you are doing a great fight. You know, I am a small guy. I suffered a lot. I mean, innum adinte tiktain for njan enfoichu 26 varsham kaniyu they still when I expose cheyidu kaniyappalana njan manasilayi sir it was a organized gang. ഈ ഇടവകയിൽ പെണ്ണുങ്ങളെ വെച്ചു മാറുന്നതും കൂട്ടിക്കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ തലവനായിട്ട് വേണമെങ്കിൽ മാറി ഈ പറയാവറീസ്. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ ദിസ് ഗ്രൂപ്പ്. സോ വെൻ ഐ എക്സ്പോസ് ഇൻ ദേ ഓൾ ഗോട്ട് സോ വയലൻറ്റ്. ദേ വാണ്ട് ബീറ്റ് മീ അപ്പ് ആൻഡ് കിൽ മീ. ആൻഡ് ഞാൻ 6 മാസം എൻ്റെ സബർബൻ മുമ്പോട്ട് ഓടിക്കുമ്പോൾ ഞാൻ പുറകോട്ടായിരുന്നു എൻ്റെ കണ്ണ്. ഇവർ ട്രക്കേഴ്സിനെ ഹയർ ചെയ്ത് എൻ്റെ തലയിൽ കൂടെ ട്രക്ക് കയറ്റി വിടാനായിട്ട്. സിമ്പിൾ ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ. So they tried that also. So I didn't have the resources to fight them back, but my God fought my battle. ഞാൻ നിങ്ങളെ നിശബ്ദമായിട്ടിരുന്ന് യഹോവ എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞ വാക്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഫ്യൂ ഇയേഴ്സ് ലേറർ ഇവൻ വ്യഭിചരിച്ച ഒരു ഗ്രാൻഡ്മായെ തന്നെ ഇവൻ കെട്ടേണ്ടി വന്നു. ഈസ് കറിയാവറിയ ഇവിടെ ഭർത്താവ് മരിച്ചൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇയാടെ ഭാര്യയും മരിച്ചു. അവർക്ക് ക്രോണിക് റൂമറ്റോയിഡ് അസുഖമുള്ള ഒരു റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അസുഖമുള്ള സ്ത്രീയായിരുന്നു. ഇവര് ഡൽഹിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവർക്ക് കൈ കൊണ്ടൊരു ഒരു 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 റാത്തൽ ഭാരമുള്ള ഒരു സാധനം എടുക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവർ പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സ്ത്രീ തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ട്രസ്റ്റിയായി മാത്യൂസ് അച്ഛനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് വരാൻ പറയണം, കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വരും, വരാറാകുമ്പത്തിൽ ഇച്ചിരി കഞ്ഞി വെക്കാനോ വാർക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ കഴിഞ്ഞൊരു സ്ത്രീയെ ഈ ഇവരുടെ ഭർത്താവ് ഞാനിവിടെ അമേരിക്കയിൽ 40 കൊല്ലത്തിന് മുമ്പേ വരുമ്പോൾ ഞാൻ വരുന്നതിന് 1 കൊല്ലം മുമ്പ് ഒരു മേജർ കാർ ആക്സിഡന്റിൽ ബെഡ് റിഡനായിട്ട് പിന്നെ കിടന്ന ഒരു വ്യക്തിയാണ്. 96 കണക്കനുസരിച്ച് ഉണ്ടല്ലോ 10-24 കൊല്ലം കിടന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് അവര് നാട്ടിൽ കൊണ്ടാക്കുകയും നാട്ടിൽ വെച്ച് അവർ അയാൾ മരിക്കുകയുമാണ്. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൊച്ചമ്മയും മരിച്ചു. അങ്ങനെ അച്ഛനെന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല, വെറും ആവാസം ഉണ്ടല്ലോ. അവനെ കൺഫ്രണ്ട് ചെയ്ത് രാത്രി ഞാൻ അവൻ്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കാൻ പിടിച്ച അവൻ്റെ പ്രവൃത്തി കണ്ടിട്ട്. ഞാൻ അവനെ ഇടിച്ചില്ല, ഞാൻ അവനോട് പറഞ്ഞു എടാ നാറി നിന്നെ ഞാൻ ഇടിച്ചാൽ എൻ്റെ കൈ നാറിയുള്ളൂ, അത്ര തറയാണ് ഞാൻ. ഓക്കെ, എൻ്റെ പള്ളിയിലെ 1 ഡസൻ പെണ്ണുങ്ങളെ വ്യഭിചരിച്ച് എൻ്റെ കഥ റെക്കോർഡിങ് എൻ്റെ പിന്നെ സേഫിനകത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇവൻ്റെ ഭാര്യ, ഇന്നത്തെ ഭാര്യ പറയുന്നുണ്ട്, അച്ചു നമ്മളെ കൊച്ചമ്മ പിടിച്ചതായിട്ട് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ സ്വപ്നം കണ്ട്. പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഷോലയ്ക്കകത്ത് ഖബർ സമിച്ചിരിക്കുന്നു. അതെങ്ങനെ ശാന്തമ്മേൻ പിന്നെ നമ്മളെ പിടിക്കുന്നത്, അതിനല്ലേ നമ്മൾ പള്ളിയിൽ വന്ന് കിടന്ന് കളിക്കുന്നേന്ന്. എന്നിട്ട് കൊച്ചമ്മ പിടിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള സകല വാക്കുകൾ ഇവിടെ പണ്ട് ജോസഫിന്റെ പിന്നെ സ്വപ്നം പോലെ ഇവിടെ സ്വപ്നം കാണുകയാണ് ഇവിടെ ഇവരെ പിടിക്കുന്നതായിട്ട്. ഇവനെയൊക്കെ തിരുമേനിയിൽ നിന്ന് വിളിച്ചില്ലേ, ഇവൻ്റെയൊക്കെ മൂക്കത്ത് പിന്നെ കോപവും നാക്കിൻ തുമ്പത്ത് ശകാരവും. തിരുമേനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സുനിലറിയ പരിശുദ്ധ മേനിയുള്ളവനാണ്. സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ മേനിയുള്ളവൻ ഏകനേ ഉള്ളൂ, മാൾദൈവങ്ങൾ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, യഥാർത്ഥ ദൈവം അത് ക്രിസ്തുവാണ്. സ്വാമി വിവേകാനന്ദ വാക്കുകളായത് മനുഷ്യ ദൈവങ്ങളായിട്ട് വന്നിട്ടുള്ളവർ ഏകനേ ഉള്ളൂ, യഥാർത്ഥ ദൈവം അത്
ക്രിസ്തുവാണ്. ഇവനെയൊക്കെ തിരുമേനി എന്ന് വിളിച്ചില്ലെങ്കിൽ ഇവന്റെയൊക്കെ കലിപ്പ് കാണണം. ഇവന്റെയൊക്കെ ശരീരത്തിന്റെ അത്രയും മ്ലേച്ഛത നമുക്ക് എനിക്ക് തോന്നില്ല, എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളത്. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. വി ആർ ഹ്യൂമൻസ്. Right, I really love those phrases you are using, you know. I really appreciate, they don't even deserve those phrases, you know. They, if you can find something worse than that, that is suitable for these bastards, you know. ഈ കൂർലോസ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തി കളയും. സക്രിയാസ് പോയി കഴിഞ്ഞ് കൂർലോസ് എവിടെ വന്ന്, ഹി ട്രൈഡ് എവറിഥിങ് ഇൻ ഹിസ് പവർ ഡിസ്ട്രോയ് മീ ആൻഡ് മൈ ഫാമിലി. ഒടുവിൽ കള്ളക്കേസ് ഉണ്ടാക്കി പള്ളിയിലെ ഒരു ആവാസിന് കാശും കൊടുത്ത് കഞ്ചാവും കൊടുത്ത് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ഒത്തില്ല, ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ അവൻ ആ സമയത്ത് കയറി എൻ്റെ ഭാര്യയെ അറ്റാക്ക് ചെയ്തു. സോ ഞാൻ ഡിഫെൻഡ് ചെയ്ത് അവനെ എടുത്ത് ട്രാഷ് ക്യാൻ 33 ഗ്യാലൻ പിന്നെ കപ്പാസിറ്റിയുള്ള ട്രാഷ് ക്യാൻ എടുത്ത് അപ്സൈഡ് ഡൗൺ ആയിട്ട് അതിനകത്തിട്ട് ഞാൻ ഇടിച്ച് 5 കൊല്ലം ഞാൻ കേസ് പറഞ്ഞു. ഈ മീൻ ടൈം കൊണ്ട് ഇവനെ എൻ്റെ സിറ്റുവേഷൻ കണ്ട വിറ്റ്നസ് ചെയ്ത സകല വിറ്റ്നസ്സിനെ എക്സോസ്റ്റ് ചെയ്തു. ഒടുവിൽ ഞാൻ കേസ് വിഡ്രോ ചെയ്യേണ്ടി വന്നു. എൻ്റെ കൂടെ നിന്നവർ മുഴുവൻ, കൂടെ നിന്നവരെന്നല്ല നിജസ്ഥിതി കണ്ടവർ, കണ്ടവരെല്ലാം ദേ ബാക്ക് ഓഫ്. സോ ഹി വൺ ഓൺ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ. എന്നിട്ട് ഇവൻ്റെ ഒരു ശിങ്കിടി ഒരു ചെറുക്കനോടുണ്ട് ഇവിടെ. ഇവനെ ബിഷപ്പായ കാലത്ത് ഇവൻ്റെ ദാസപ്പണി ചെയ്തുകൊണ്ടിരുന്ന അവനോട് പറഞ്ഞു, ഞാനിത് നേരത്തെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്താണ് ഞാൻ ഇവരെ ശിക്ഷിക്കുമെന്നുള്ളത്. ആ ചെറുക്കൻ എൻ്റെ അടുത്ത ഒരു എന്താ പറയുക, ഒരു ഫാനെന്ന് വേണേൽ പറയാം. ഞാൻ വിളിക്കുന്ന മോനച്ചായ യു ആർ സോ ഗ്രേറ്റ് എന്നൊക്കെ ആദ്യകാലങ്ങളൊക്കെ പറഞ്ഞ് അവനെപ്പോലും അവനും ഇത് കണ്ടേറക്കാൻ അവനെപ്പോലും ഇവളെ പറഞ്ഞ് മാറ്റിക്കളഞ്ഞു. ഈ വർഗം ഉണ്ടല്ലോ, ഒരു വെറും ദുഷിച്ച വർഗമാണ്. ഐ മീൻ ഇത് ഇവർ സമൂഹത്തിന് ഇവരുള്ളിടത്തോളം കാലം ഈ സമൂഹം ഒരിക്കലും മാൻകൈൻഡ് ശരിയാകത്തില്ല. ദേ ആർ ദ ക്യാൻസറസ് ഫോർ ദ മാൻകൈൻഡ്. ഇവരുടെ പൃഷ്ഠഭാഗ കൗപീനം കഴുകി കുടിക്കുന്ന ഒരു മജോറിറ്റിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ദൈവം എന്തുവാണെന്നോ ദേവൻ എന്തുവാണെന്നോ പള്ളി എന്തുവാണെന്നോ അറിയാത്തവനാണ് അമേരിക്കയിലും യൂറോപ്പിലും ചെന്ന് കഴിഞ്ഞ പള്ളിയിലെ കാര്യക്കാരൻ. ഒരു ഇവിടുത്തെ എൻ്റെ ഞാൻ പോകുന്ന ഒരു പള്ളിയിലെ ഒരു വിദ്വാനൻ ഹോളിലാൻഡിൽ പോയി ഓരോ ദിവസത്തെ ടൂറ് കഴിയുമ്പോഴും ഹോട്ടലിൽ പോകുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇന്ന് ഡിസ്കഷൻ പിന്നെ ചെയ്തപ്പം ആ ഒരു മെമ്പർ പറഞ്ഞത്, യു ഞാൻ വിചാരിച്ചു ജോർദാൻ നദി സ്വർഗത്തിലാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ജോർദാൻ നദി ഭൂമിയിലാണ്. അത്ര വിവരദോഷികളാണ് നമ്മുടെ സഭകളിലെ പിന്നെ നടത്തിപ്പുകാർ. സൺഡേ സ്കൂളിൽ ഒരു ദിവസമെങ്കിലും ഒരു വർഷമെങ്കിലും പോയിട്ടുണ്ട് ജോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച കഥയൊക്കെ പഠിച്ച് ഇരുന്നിരിക്കും. പക്ഷേ ഇവൻ അതുപോലും ചെയ്തിട്ടില്ല. ജോർദാൻ നദി സ്വർഗത്തിലാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന മന്ന ബുദ്ധികളാണ് ഇവന്മാരുടെ കൗപീനം കഴുകി കുടിക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരുമായിട്ട് എപ്പോഴും ഡിസ്കസ് യു ആർ ഡൂയിങ് ദ ഗോസ്പൽ വർക്ക്. യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സദ്വർത്തമാനം എന്നേ ഉള്ളൂ. സദ്വർത്തമാനം പരത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്കതിന് ഉള്ള സപ്പോർട്ടുണ്ട്, തിക്താനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഞാൻ ആ തിക്താനുഭവത്തിന് നിങ്ങൾ, എനിക്കറിയത്തില്ല സുനിൽ എത്ര പ്രായമുണ്ടെന്ന്, 26 വർഷങ്ങൾക്ക് മുമ്പേ ഈ തിക്താനുഭവം ഞാൻ ഏറ്റുവാങ്ങിയതാണ്. എന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിച്ചു. എൻ്റെ കൂടെ നിന്നവരെല്ലാം കല്ലെടുത്തെറിഞ്ഞ കാക്കയെ പോലെ ഒരു ഊണിന് വേണ്ടി എന്നെ ഇട്ടെറിഞ്ഞിട്ടും പോയി. ഈ കൂർലോസ് ഈ പള്ളിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചിങ്കിടികളെ കൊണ്ട് എൻ്റെ 2 പെമ്മക്കളുടെ കല്യാണം മുടക്കാനായിട്ട് മാക്സിമം ശ്രമിച്ച. ഇവൻ അച്ഛന്മാരെ പോലും പറഞ്ഞു വിലക്കി എൻ്റെ മക്കളുടെ കല്യാണത്തിന് വരരുത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ മക്കൾ 2 പെമ്മക്കളും നല്ല രീതിയിൽ വിവാഹം കഴിച്ചു. ഒരു മകൾ വിവാഹം കഴിച്ചിട്ട് ഈ നവംബർ 21 20 വർഷമാകുന്നു. അവൾ സന്തോഷമായിട്ട് 2 കുട്ടികളുമായിട്ട് കഴിയുന്നു. ഞാൻ പറഞ്ഞത് ഇവരെ അല്ല ദൈവമെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ദേ ഡു എവറിഥിങ് ആൻഡ് എനിത്തിങ് ഇൻ ദർ പവർ ടു ഡിസ്ട്രോയ് അസ്. ഞാൻ കോഴഞ്ചേരി മാർത്തോമപ്പള്ളിയിലെ മെമ്പറാണ്. ഞാൻ 6ാം തലമുറക്കാരനാണ്. ആ പള്ളിയിലെ മെമ്പറുടെ മാർത്തോമസഭയ്ക്ക് കോഴഞ്ചേരി പള്ളി കിട്ടുന്നതിന് മുമ്പ് എൻ്റെ പിതാക്കന്മാരുടെ പിതാവ് ആ പള്ളിയിലെ കോഴഞ്ചേരി ചെറിയ പള്ളി അന്ന് ഇന്നിരിക്കുന്ന സ്ഥാനത്തല്ലായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു. അത് പിൽക്കാലത്ത് ഈ കോഴഞ്ചേരി പള്ളിയുടെ ആ പ്രോപ്പർട്ടിയിലേക്ക് പിന്നെ പണിതുയർത്തുകയും അവിടാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. മാർത്തോമസഭ രൂപവൽക്കരിക്കുന്നതിന് മുമ്പേ അതിനുശേഷമാണ് മാർത്തോമസഭയ്ക്ക് ആ പള്ളി കിട്ടിയത്. 1941 കുറുന്തോട്ടിക്കൽ തോമസ് കശിശായാണ് വലിയ പള്ളി പണിതുയർത്തുന്നത്. അന്ന് 41,000 രൂപയ്ക്ക് പണിതുയർത്തിയതാണ് കോഴഞ്ചേരി മാർത്തോമപ്പള്ളി, ഇന്ന് കാണുന്ന മാർത്തോമപ്പള്ളി. അതിൻ്റെ സൈഡിലുണ്ട് കൊച്ചു പള്ളി. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വരെ മാമോസ മുഖ്യത എൻ്റെ രേഖകൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ട് ആ പള്ളിയിലാണ്. എൻ്റെ ഫാദർ മരിച്ചത് 99 വയസ്സ് 8 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ഫാദർ മരിച്ചത്. അദ്ദേഹത്തെ
മാമോദിസം 1918 മാമോദിസം മുക്കിയതും ആ കോഴഞ്ചേരിപ്പൾ, അതിന്റെ സർട്ടിഫിക്കറ്റ് വരെ എന്റെ ഉണ്ട്. സാർ ഇപ്പോഴും ചർച്ച് മെമ്പറാണോ? ഞാൻ ഇവനെ ഈ കൂർലോസ് ഈ 26 കൊല്ലത്തിന് ശേഷം പിന്നിടയിൽ വന്ന സകല അച്ഛന്മാരെ കൊണ്ട് എന്നെ ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിലെ മെമ്പർഷിപ്പിൽ നിന്ന് റോസ്റ്ററിൽ നിന്ന് എന്റെ പേരെടുത്ത് മാറ്റാനായി ട്രൈ ചെയ്തു. ഐ എം സ്റ്റിൽ ഫൈറ്റിംഗ് ബാക്ക് ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ദാറ്റ് ഫാസ്റ്റ് ആൻഡ് ദാറ്റ് ഈസി. 6-7 കൊല്ലം മുമ്പ് സജു മാത്യു എന്ന് പറയുന്ന ഒരു മാജിക് അച്ഛൻ മാജിക്കിൽ ഡോക്ടറേറ്റ് എടുത്തിട്ട് അമേരിക്കുന്നു. അവനെ എനിക്ക് രജിസ്റ്റർ ലെറ്റർ അയച്ചു. ഞാൻ പള്ളിയിൽ ആക്റ്റീവായിട്ട് വരുന്നില്ല, പള്ളിയെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നില്ല. ഞാൻ അവന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ പേജുകളിലും ആയിട്ട് കോട്ട് ചെയ്ത് ഓരോ ആർട്ടിക്കിളും കോട്ട് ചെയ്ത് അങ്ങോട്ട് എഴുതി. മാർത്തോമാ സഭ ആരെയും നിഷേധിക്കുന്നില്ല വേറൊരു ചർച്ചിലെ ക്രിസ്ത്യൻ ചർച്ചിലെ സർവീസിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സഭയുടെ സാമ്പത്തിക സന്ധാരണം ഞാൻ പറഞ്ഞു. യുഹന്നാൻ മെത്രാപ്പോലിത്തായുടെ കാലത്തെ അമെൻഡ് ചെയ്താണ് മാർത്തോമാ സഭ മെമ്പേഴ്സിന് നിർബന്ധിത വരുമാനമില്ലെന്ന്, അതും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതിയിട്ടുണ്ട്. 14:14 ആർട്ടിക്കിൾ 34A and B ആണെന്ന് തോന്നുന്നു. അതെല്ലാം കൂട്ടി ചെയ്തിട്ട് അതുപോലെ തന്നെ അവൻ ക്ലെയിം ചെയ്ത് എനിക്ക് മറ്റ് പള്ളികളിൽ മെമ്പർഷിപ്പ്. ഞാൻ പറഞ്ഞു, നൗ ഐ ആം ഇൻട്രസ്റ്റിംഗ് യു ടു പ്രൂവ് പ്രൊവൈഡ് മീ ദ പ്രൂഫ് ഓഫ് ദാറ്റ് ഐ ഹാവ് എ മെമ്പർഷിപ്പ് ഇൻ അതർ ചർച്ച് ഓർ എൽസ് ഐ എം ഗോയിങ് ടു സൂ യു പേഴ്സണലി അലിഗേറ്റിംഗ് മീ ദാറ്റ്. ഒടുവിൽ ഈ ലെറ്റർ ഞാൻ 2 പേജിലുള്ള ലെറ്റർ കൊടുത്തിട്ട് അവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതീക്ഷ ലെറ്റർ അയച്ചു. എനിക്കിഷ്ടമുള്ളിടത്തോളം കാലം ആ പള്ളിയിൽ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്ന്. ഐ നോട്ട് അറ്റൻഡിങ് ദ ചർച്ച് റെഗുലർലി ബട്ട് ഐ ഗോ ദർ വൺസ് ഇൻ എ വൈൽ ടു ഷോ മൈ അഗ്ലി ഫേസ് ദർ. ഇന്നും എൻ്റെ മുഖം കാണുമ്പം വയറിളകുന്ന കുറേ അച്ചായന്മാരും അമ്മമാരും അവിടെ ഉണ്ട്. കാര്യം ദേ നോ ദാറ്റ് ഐ ഹാവ് ദ പ്രൂഫ് ഇൻ മൈ കസ്റ്റഡി. ദ റിമോറൽ ആക്ട്സ്, യു നോ, പ്രൂഫ് ഓഫ് ദ റിമോറൽ ആക്ട്സ് ഇൻ മൈ കസ്റ്റഡി. ഞാനിപ്പം മാനുവലിലെ മാത്രം മെമ്പറാണ്. I don't have any membership. I go to a Baptist church, you know, for a service once a month or once in a blue moon. I don't trust in churches anymore. I don't trust these churches anymore because I know their acts and deeds and thoughts. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, പള്ളിയോട് അടുക്കുന്നവൻ ദൈവത്തെ നിന്ന് അകലുന്നത്, which is very true. There is no God in any church. സുനിമാത്തിനേക്കാളും കേരളത്തിലെ ഓരോ ചർച്ചിലെയും കലാപങ്ങളും മട്ടിമറികളും പിന്നെ ഫണ്ട് ദുർവിനിയോഗപ്പെടുത്തലും ഇമ്മോറൽ ആക്ടും കണ്ടു കഴിഞ്ഞാൽ, ഡു യു തിങ്ക് ദാറ്റ് എനി ഓഫ് ദോസ് ചർച്ചസ് ഹാവ് ഗോഡ്സ് പ്രസൻസ് ഇൻ ദർ? ഐ ഡോണ്ട് തിങ്ക് സോ. ദൈവത്തിന്റെ സാന്നിധ്യം ഏതെങ്കിലും പള്ളിയിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ ആവാസന്മാരുടെ കൂത്തരങ്ങ് രംഗമാണ്, ഇതൊരു കച്ചവട സ്ഥലമാണ്, ഇതെന്റെ ദിക്താനുഭവം ആണ്, വേറെ ആരും പറഞ്ഞു കേട്ടതോ ഹീ സെഡ് ഷീ സെഡ് എന്നുള്ളതല്ല. ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ദിസ് ബാസ്റ്റേഴ്സ്. ദേ ആർ നോട്ടോറിയസ്. I2I ന്യൂസ്, an eye for truth. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.